അധികൃതർ വാക്ക് പാലിച്ചില്ല. ആറുമാസം കൊണ്ട് വിളവെടുക്കേണ്ട വളർത്തു മത്സ്യം വിളവെടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞു. വായ്പെടുത്ത് മത്സ്യകൃഷി തുടങ്ങിയ ഓണക്കുന്നിലെ കീനേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വിപണന സാധ്യതയില്ലാതെ കടക്കെണിയിലേക്ക് നീങ്ങുകയാണ്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഓണക്കുന്നിലെ കീനേരി ബാലകൃഷ്ണൻ വീടിനോട് ചേർന്ന് മത്സ്യകൃഷിക്ക് തുടക്കമിട്ടത്. 6 രൂപ നിരക്കിൽ വാങ്ങിയ 1000 ആസാം വാള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വളർത്തിയത്. കൃഷിക്കുവേണ്ടി 2 ലക്ഷത്തിലധികം രൂപ ഇതിനോടകം ചെലവായി. തുടക്കത്തിൽ ഫിഷറീസ് വകുപ്പ് 32,000 രൂപ സബ്സിഡി നൽകിയിരുന്നു. വിപണനവും കൂടുതൽ സബ്സിഡിയും നൽകാമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ വിളവെടുക്കേണ്ടുന്ന 6 മാസം തികഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ബാലകൃഷ്ണൻ ആരോപിക്കുന്നത്. 3 വർഷമായി കൃഷി നടത്തുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ 32,000 രൂപ സബ്സിഡി തന്നതായിരുന്നു. പിന്നെ ഒരു പൈസയും നമുക്ക് തന്നിട്ട് പിന്നെ അവർ വന്നിട്ടാ മറിഞ്ഞ് നോക്കിയിട്ടില്ല. അവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഒരു കുളത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ വന്നിട്ട് 2 സെൻറ് സ്ഥലം വേണമെന്ന് പറഞ്ഞു. 2 സെൻറ് സ്ഥലത്തിൽ പിന്നെ ഈ കൃഷി നടത്തി കുളയിലും കുഴിച്ച് റെഡി ആക്കിയിട്ട് ആകുമ്പം അവർ പറഞ്ഞു ഇത്ര പൈസ സബ്സിഡി എന്ന് പറഞ്ഞു. 32,000 രൂപ സബ്സിഡി നമുക്ക് തന്നു. പിന്നെ പറഞ്ഞാൽ തീറ്റക്ക് പൈസ തരുമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പൈസ തന്നിന് ചില്ലറ പൈസ പിന്നെ തന്നിട്ടില്ല. പിന്നെ പിന്നെ അടുത്ത പ്രാവശ്യം 2ാമത് കൃഷി നടത്തുമ്പം ഇവരിങ്ങോട്ട് വന്നിട്ടില്ല. ഒരു വർഷം പൂർത്തിയായിട്ടും വിപണനമില്ലാത്തതിനാൽ പൂർണ്ണമായും വിളവെടുക്കാൻ സാധിക്കാത്ത നിലയിലാണ്. തുടക്കത്തിൽ ദിനം പ്രതി 90 രൂപയുടെ തീറ്റ വേണം. 3 മാസമാകുമ്പോൾ ഒരു ദിവസത്തെ തീറ്റയുടെ വില 330 രൂപയാണ്. മറ്റു ചെലവുകൾ വേറെയും വരും. കൂടുതൽ പ്രായമാകും തോറും ഇതിന്റെ ചിലവും കൂടി വരും. വിപണിയിൽ കിലോയ്ക്ക് 300 രൂപ വരെ വരുന്ന മത്സ്യം 150 രൂപയ്ക്ക് വിറ്റൊഴിവാക്കുകയാണ് ഇപ്പോൾ ഈ കർഷകൻ ചെയ്യുന്നത്. ആവശ്യമായ വിപണനം ഒരുക്കിയില്ലെങ്കിൽ പലരും കൃഷിയിൽ നിന്ന് പിന്മാറുവാനുള്ള സാധ്യത ഏറെയുണ്ട്. ഇനിയെങ്കിലും അധികൃതർ വിപണന സാധ്യത ഒരുക്കി നൽകണമെന്നാണ് കീനേരി ബാലകൃഷ്ണനെ പോലെയുള്ള കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.